സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഫുട്ബോൾ സൊറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് സൗണ്ട് ക്വാളിറ്റിക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആദ്യം തന്നെ പറയാണ്, ക്ഷമിക്കണം. നമുക്ക് ആദ്യം തന്നെ ജോസേ മൗറീന്യോയുടെയും റയൽ മാഡ്രിഡിൻ്റെയും ചില വർത്തമാനത്തിൽ തന്നെ തുടങ്ങാം. അതായത് ജോസേ മൗറീന്യോയോട് പ്രസ് കോൺഫറൻസിൽ ഒരു കാര്യം ചോദിക്കുകയുണ്ടായി. അതായത് റയൽ മാഡ്രിഡിൽ റീജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പെരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്മാർട്ടായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആ ചങ്ങായിയുടെ അടുത്ത് ഓൾറെഡി ഒരു സൂപ്പർ മാനേജറുണ്ട്, അപ്പോൾ പിന്നെ എന്തിനു മറ്റൊരാളെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആൻസലോട്ടിയെ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ജോസെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ജോസെ ഒരു മാഡ്രിഡ് സ്റ്റേ ആണ്. അപ്പോൾ ആൻസലോട്ടി അവിടെ തന്നെ നിൽക്കുമെന്നുള്ളതാണ് താൻ പ്രതീക്ഷിക്കുന്നത്. ആൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോച്ചാണ് എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി മറ്റൊരു സംഭവം, ജോസേ മൗറീന്യോട് സൗദി പ്രോ ലീഗിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ സൗദി പ്രോ ലീഗിൽ ജോയിൻ ചെയ്യും, പക്ഷേ അത് നാളെയോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞോ ആയിരിക്കില്ല എന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഉടനെ ജോയിൻ ചെയ്യില്ല, പക്ഷേ ഫ്യൂച്ചറിൽ അദ്ദേഹം സൗദി പ്രോ ലീഗിൽ മാനേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു സംഭവം, കാർലോ ആൻസിലോട്ടിയുടെ കോൺട്രാക്ട് ഈ സമ്മറോട് കൂടി തീരാൻ പോവുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നേരത്തെ റെലോവോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റയൽ മാഡ്രിഡ് 2 വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കാർലോ ആൻസിലോട്ടിക്ക് മുമ്പിലേക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്, അത് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റൊരു വാർത്ത അങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ബ്രൈറ്റൻ്റെ ഇറ്റാലിയൻ മാനേജറായിട്ടുള്ള റോബർട്ടോ ഡിസേർബി റയൽ മാഡ്രിഡിൻ്റെ പുതിയ മാനേജറാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ്. നേരത്തെ ചാബി അലോൺസയെ കുറിച്ചിട്ടുള്ള വാചകങ്ങളും വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഇപ്പോൾ കേൾക്കുന്നത് ഡിസേർബിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. സ്പോട്ടാണ് വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നത്. പിന്നീട് അത് ഇംഗ്ലീഷ് മീഡിയം കാര്യങ്ങളൊക്കെ ഏറ്റുപാടുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല. പിന്നെ പെരസിനാണെങ്കിൽ അവിടുത്തെ റയൽ മാഡ്രിഡിലെ യങ് പ്ലേയേഴ്സിനെ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ വെച്ചിട്ട് വളരെ പിന്നെ ഇമ്പ്രസീവായിട്ടുള്ള ഫുട്ബോൾ കളിപ്പിക്കാൻ ഈ ഡിസേർബിയെ കൊണ്ട് കഴിയുമെന്നുള്ള തരത്തിലൊരു ചിന്തയുണ്ട് എന്നുള്ളതൊക്കെയാണ് സ്പാനിഷ് മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കാർലോ ആൻസിലോട്ടിയുടെ എക്സ്റ്റൻഷനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുക തന്നെയാണ്. ഒപ്പം ബ്രസീലിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കാർലോ ആൻസിലോട്ടി അടുത്ത വർഷത്തോട് കൂടിയിട്ട് അടുത്ത സമ്മറോട് കൂടിയിട്ട് ബ്രസീലിൻ്റെ നാഷണൽ ടീമിൻ്റെ കോച്ചായിട്ട് തുടരും. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ന്യൂസൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട എന്നുള്ളതാണ് ബ്രസീലിൽ നിന്നുള്ള റിപ്പോർട്ട്. അപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പല വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നാണ്. കാർലോ ആൻസിലോട്ടിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിൽ തന്നെ തുടരാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യമാണ്. എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. ഇനി നമുക്ക് ഹാരി മഗ്വയറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയിലേക്ക് കടക്കാം. അതായത് ഗാനയിൽ നിന്നുള്ള ഒരു എം പി, അദ്ദേഹം പിന്നെ പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ചർച്ചയിൽ ഹാരി മഗ്വയറിനെ ട്രോള് ചെയ്തിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് പല ആളുകളും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. അതിൽ ഒപ്പോസിഷൻ പാർട്ടിയിലുള്ള ഒരാളെ പിന്നെ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാരി മഗ്വയറുമായിട്ട് ഉപമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹാരി മഗ്വയർ എക്സ്പെൻസീവായിട്ടുള്ളൊരു ഡിഫൻഡറാണ്, പിന്നീട് യുണൈറ്റഡിലേക്ക് വന്നതിന് ശേഷം ഒപ്പോസിഷൻ ടീമിന് അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഹാരി മഗ്വയറിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ നടന്നുപോയി. ഇപ്പോൾ ദാ റീസെൻ്റായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എം പി, ഈ എം പിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസാക്ക് അഡോങ്കോ എന്നുള്ളതാണ്. ഗാനക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഹാരി മഗ്വയറിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ അന്ന് പറഞ്ഞതുകൊണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു പിന്നെ കോർണർ ടേൺ ചെയ്തിരിക്കുകയാണ്, ഒരു ട്രാൻസ്ഫോർമേഷണൽ പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ്, യുണൈറ്റഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ്, അദ്ദേഹം ഗോളുകളൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹാരി മഗ്വയറിനോട് അപ്പോളജി പറയുകയും ആ അപ്പോളജി ഹാരി മഗ്വയർ ആക്സെപ്റ്റ് ചെയ്യുകയും അദ്ദേഹം ഹാരി മഗ്വയർ തൻ്റെ ട്വിറ്ററിൽ അപ്പോളജി ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ഈ എം പി എ അദ്ദേഹം വെൽക്കം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഹാരി മഗ്വയറിൻ്റെ ട്വീറ്റിന് ശേഷം ഈ എം പിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനൊരു ഒരു ഇൻവിറ്റേഷൻ്റെ കാര്യമൊന്നുമില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോയിട്ടൊരു കളി കാണാൻ, പക്ഷേ താനൊരു ചെൽസി ഫാനാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. താനൊരു ട്രൂ ബ്ലൂ ആണെന്നുള്ള കാര്യമാണ് അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഒരു രസകരമായിട്ടുള്ള ഒരു വാർത്ത. അപ്പോൾ എന്തായാലും ഹാരി മഗ്വയർ നമുക്കറിയാം ഈ സീസണിൽ ആ ഒരു ടീമിൽ സ്വാഭാവികമായിട്ടും ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ടീമിലേക്ക് ഇടം പിടിക്കുകയും ഇപ്പോൾ എറിക് ടെൻ ഹാഗിൻ്റെ ആ ഒരു ഡിഫൻസിൽ
ഒരു പ്രധാന താരമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഹാരി മഗ്വയറിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം എന്താണ് കാര്യമായിട്ട് തന്നെ വർക്ക് ചെയ്തു, എന്നിട്ട് തൻ്റെ ആ ഒരു പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്തു, എന്നതിന് ശേഷം ആ ഒരു പൊസിഷൻ ലഭിച്ചതിന് ശേഷം അത് നിലനിർത്താനുള്ള പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് ഇമ്പ്രസീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇനി നമ്മളും ഈ ചാനൽ അദ്ദേഹത്തെ പല സാഹചര്യങ്ങളും ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പേ സംസാരിച്ചിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ടീമുകൾക്കെതിരെ ഹാരി മഗ്വയർ സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സോഫാർ അദ്ദേഹത്തിൻ്റെ ഈ സീസൺ നമ്മൾ നോക്കുമ്പോൾ അവിടെ യുണൈറ്റഡിൻ്റെ ഡിഫൻസിൽ നല്ല പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തന്നെ മറ്റൊരു വാർത്ത, അതായത് ഒരു റൂമർ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു, അതായത് ഗ്രീസ്മനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യാൻ പോകുന്നു ജാനുവരിയിൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു വാർത്തയിൽ യാതൊരു അടിസ്ഥാനം ഇല്ല എന്നുള്ളത് ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു റിലീസ് ക്ലോസ് ഈ ആൻ്റോണിയോ ഗ്രീസ്മൻ്റെ കോൺട്രാക്റ്റിലുണ്ട്, അത് ജാനുവരിയിൽ പേ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സാലറി അദ്ദേഹം ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൽ മേടിക്കുന്നതിനേക്കാൾ മൂന്നിരട്ടി കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെയാണ് മുണ്ടോ ഡിപ്പോർട്ടീവോയും അതുപോലെ തന്നെ മറ്റ് സ്പാനിഷ് മീഡിയകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് ഇംഗ്ലീഷ് മീഡിയകളൊക്കെ ഏറ്റുപാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ് ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 32-കാരനായിട്ടുള്ള ഫ്രഞ്ച് ഇൻ്റർനാഷണൽ വംശോളം അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ തുടരുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ജൂണിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള മാസീവ് ഓഫർ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹം റിജക്റ്റ് ചെയ്തതായിട്ടാണ് ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ക്രേസി ആയിട്ടുള്ള ഓഫറായിരുന്നുള്ളതാണ് ഫാബ്രിസ് പറയുന്നത്. ഭീകരമായിട്ടുള്ള തുക തന്നെയായിരിക്കും, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സാധനമാണ്. ഓർക്കേണ്ടത് ഓൾറെഡി മില്യനയർമാരായിട്ടുള്ള ആളുകളാണ് ഈ ഫുട്ബോളേഴ്സ്. അപ്പോൾ അവരുടെ നിലവിലത്തെ ജീവിതം മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പൈസയാണ് സൗദി ഓഫർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തുകയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പൈസയാണ്. അപ്പോൾ അത് ഗ്രീസ്മൻ റിജക്റ്റ് ചെയ്ത് അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെ തുടരാനുള്ളൊരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് വേറെ ലെവൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രീസ്മനും. നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് ഫുട്ബോളറാണ്. അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള റെസ്പെക്റ്റ് ലഭിക്കുന്നില്ല എന്നുള്ളത് ഞാൻ പല സാഹചര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്യാമ്പയിനിൽ തന്നെ ഫൈനലിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു പ്രകടനം നമുക്ക് കാണാൻ സാധിക്കാതിരുന്നത്. പക്ഷേ അതുവരെ ഫ്രാൻസിൻ്റെ ഏറ്റവും മികച്ച താരം ഉണ്ടായിരുന്നത് ഗ്രീസ്മനായിരുന്നു. പക്ഷേ എത്ര പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്കറിയില്ല. കാരണം ഗ്രീസ്മനായിരുന്നു ആ ഒരു ഫ്രാൻസിൻ്റെ അറ്റാക്കിനെയും മിഡ്ഫീൽഡിനെയും ലിങ്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫ് ദി ബോൾ വർക്ക് റേറ്റ് കിടിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി വളരെ അണ്ടർ റേറ്റഡ് ആണ്. അധികം ആളുകൾ സംസാരിക്കാറില്ല, സംസാരിക്കണം, അത്തരത്തിലുള്ള പ്ലെയറാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് ഈ സീസണിൽ അദ്ദേഹം ഭീകരമായിട്ടുള്ള ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മൊറാട്ടയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആകുന്നു. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചാൻസുകളിൽ ആ ലീഗിൽ ഈ സീസണിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീസ്മാനാണ്. ഒപ്പം അദ്ദേഹം 8 ഗോളുകളിൽ ആ ലീഗിൽ അടിച്ചിട്ടുണ്ട്. ഒരു അസിസ്റ്റും 12 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം കമ്പൈൻ ചെയ്തെടുത്തിരിക്കുകയാണ്. 4 ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിൽ അടിച്ചിട്ടുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രീസ്മാൻ ഡിസേർവ്സ് മോർ റെസ്പെക്റ്റ് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 32-കാരൻ ഈ ജാനുവരിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോകില്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ റിലീസ് ക്ലോസ് ഉണ്ട് എന്നുള്ളത് ഫാബ്രിസ് റൊമാനോയും ഉറപ്പ് വരുത്തുന്നുണ്ട്. അത് 25 മില്യൺ യൂറോസ് ആണെന്നുള്ളതൊക്കെയാണ് സ്പെയിനിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. അത് എത്രയാണെന്നുള്ള കൃത്യമായിട്ട് ഫാബ്രിസിയോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി എന്ത് തന്നെയായാലും റിലീസ് ക്ലോസ് ഇനി ആരെങ്കിലുമൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പ്ലെയർ കൂടി തീരുമാനിക്കണ്ടേ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ. അദ്ദേഹം എന്തായാലും ജാനുവരിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെ തുടരുന്നുള്ളതാണ് ഫാബ്രിസ് റൊമാനോയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള സംഭവം. ഇനി മറ്റൊരു വാർത്ത, അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ലിയോണൽ മെസ്സിയെ സൈൻ ചെയ്യാൻ എ സി മിലാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ സമ്മറിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പാവ്ലോ മാൽദീനി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് എ സി മിലാൻ്റെ മുൻ സ്പോർട്ടിംഗ് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മൂവ് നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാൽദീനി പറയുന്നത് അദ്ദേഹം, അതായത് മെസ്സി ഈ ഇൻ്റർ മയാമിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തത് തനിക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് ഈ ഒരു ഇൻ്റർ മയാമിയിലേക്കുള്ള മൂവിന് മുമ്പ് തന്നെ ആയിരിക്കും ശ്രമിച്ചിട്ടുണ്ടാവുക. 10 ദിവസത്തോളം ശ്രമിച്ചു, പക്ഷേ അത് ഇമ്പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം ആ 10 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മെസ്സി സാഗ എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നുള്ളത്. പെട്ടെന്ന് അവസാനിച്ചു, ബാഴ്സലോണയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയായിരുന്നു വാർത്ത നമ്മൾ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാഴ്സലോണയുടെ ഫൈനാൻസസ് അതിന് അനുവദിക്കുന്ന രീതിയിലായിരുന്നില്ല. പിന്നീട്
എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്. പിന്നെ അദ്ദേഹം ഇൻറ്റർ മയാമി ചൂസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും അത് വളരെ ഒരു നല്ല ചോയ്സ് ആയിട്ടാണ് അവർക്ക് തോന്നിയിരുന്നത്. അപ്പോൾ ഫാമിലിയുടെ കൂടി കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് അദ്ദേഹം യു എസിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ മാൽദിനി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എ സി മിലാൻ ജയൻസ് ആണ്, അവർ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ ശ്രമം വിഫലമായി, അതാണ് എടുത്തു പറയേണ്ട സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് ചില സൊറകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സൗണ്ട് ക്വാളിറ്റി അത്ര മികച്ചതായിരിക്കില്ല, ക്ഷമിക്കണം. ഗുഡ് ബൈ.